ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കണ്ണൂർ മൗണ്ടൻ. എൻ്റെ പേര് സുധീഷ് മാണി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നതാണ് കണ്ണൂർ പള്ളിക്കുന്നിലെ ശ്രീമന്ദിരം എന്ന പക്ഷി വീട്. ഇവിടെ ശ്രീചേട്ടനും കുടുംബവും സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത് 700 പരം പക്ഷികളെയാണ്. നമുക്ക് ആ പക്ഷി സങ്കേതം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ ഇവിടെ പക്ഷികൾ വളർത്തുന്ന ബാസിച്ചേട്ടനോട് ഈ പക്ഷികളെ വളർത്തുന്ന രീതികളെക്കുറിച്ചും അതിനെങ്ങനെ പരിപാലിച്ചെടുക്കുന്നതും ബാസിച്ചേട്ടനോട് നമുക്ക് ചോദിച്ച് വ്യക്തമാക്കാം. പിന്നെ ഇവിടെ വരാനുള്ള വഴികളും എല്ലാം ബാസിച്ചേട്ടൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാസിച്ചേട്ടനോട് ഈ പക്ഷിയെ വളർത്തുന്ന രീതിയെക്കുറിച്ചും അത് എങ്ങനെയൊക്കെയാണ് തുടങ്ങാനുള്ള കാരണമെന്നും നമുക്ക് ബാസിച്ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇത് കണ്ണൂരിൽ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിന് സമീപത്താണ് ഈ ആര്യൻ ഏവേരി സ്ഥിതി ചെയ്യുന്നത്. ഇത് ശ്രീജിത്ത്, പ്രിയ ശ്രീജിത്ത് അവരുടെ മകൻ ആര്യൻ, ഇവരുടേതാണ് ഈ പക്ഷി സങ്കേതം. അദ്ദേഹത്തിൻ്റെ ശ്രീജിത്തിൻ്റെ മകന് വേണ്ടി, ആര്യന് വേണ്ടി നിർമ്മിച്ച് നൽകിയതാണ് ഇത്. എങ്കിലും ഏറ്റവും അധികം ഇത് ഉപയോഗപ്പെടുത്തുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളാണ്. കുട്ടികളും മുതിർന്നവരൊക്കെ എല്ലാവരും ഇവിടെ വന്ന് പരമാവധി പക്ഷികളുമായി ഇടപഴകി മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എല്ലാവർക്കും ഇവിടെ ലഭിക്കുന്നത്. കാരണം എല്ലാവരും യൂട്യൂബിലും മറ്റും പക്ഷികളെ കയ്യിലെടുത്തും മറ്റും എടുത്ത് കാണുന്നതല്ലാതെ നേരിട്ട് അനുഭവിക്കുന്നതായിട്ട് അറിവില്ല. അതൊക്കെ ഫോട്ടോയിലൊക്കെ കാണാറുള്ളൂ. ഇവിടെ വന്നാൽ അതിനോടൊപ്പം സമയം ചെലവഴിക്കാനും അതിനെ കയ്യിലെടുക്കുവാനും അതിനെപ്പറ്റി പഠിക്കുവാനും മനസ്സിലാക്കാനും പക്ഷികളെയും മൃഗങ്ങളെയും സ്നേഹിക്കാനും പ്രകൃതിയെ സ്നേഹിക്കാനും ഒക്കെ ഒരു വഴിയാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 300 കിളികൾ ഇതിലുണ്ട്, എവിയരിയിൽ, ആര്യൻ എവിയരിയിലുണ്ട്. ഇതുകൂടാതെ തൊട്ട് മറ്റൊരു കോമ്പൗണ്ടിലായി ഒരു ബ്രീഡിംഗ് സെക്ഷനുണ്ട്. അവിടെയും ഇത്രത്തോളം തന്നെ പക്ഷികൾ അവിടെ ബ്രീഡിംഗ് സെക്ഷനിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഞങ്ങളെ നാട്ടിലെ ഇന്ത്യയിലെ പക്ഷികളെ നമുക്ക് വളർത്താനും പോറ്റാനും എന്നുള്ള അധികാരമില്ല. അതൊക്കെ നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഭൂരിപക്ഷമല്ല, മുഴുവൻ കിളികളും പുറമേ നിന്ന് വന്നതാണ്. വിദേശത്ത് നിന്ന് വരുന്ന കിളികളാണിത്. ഇതൊക്കെ കാലാകാലങ്ങളായി ഞങ്ങളുടെ ആവാസ വ്യവസ്ഥയുമായി, നമ്മുടെ നാട്ടിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥയുമായി പൊരുത്തപ്പെട്ട പക്ഷികളാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ വളർത്തുന്നതിൽ വേറെ ഭയപ്പെടാനൊന്നുമില്ല. കാലങ്ങളോളം ഇതിനെ നല്ല രീതിയിൽ പരിപാലിച്ചാൽ ഇത് നമുക്ക് കുറേ കാലം പോറ്റാവുന്നതാണ്. ബ്രീഡിംഗ് ആവുന്നുണ്ട് ഇത്, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഇതിൽ സൺകൊണൂർ, അതിൻ്റെ ചെറിയ വർഗമായ സ്മോൾ കൊണൂസ്, സ്മോൾ കൊണൂർ എന്ന് പറഞ്ഞാൽ കുറേ ഐറ്റം ഉണ്ട്. ഗ്രീൻ ചിക്ക്, ക്രിംസൺ ബലേരി കൊണൂർ, അങ്ങനെ തുടങ്ങി പൈനാപ്പിൾ കൊണ്ണൂർ, അങ്ങനെ കുറേ ഇനം സ്മോൾ കൊണ്ണൂറിലുണ്ട്. അതുപോലെ തന്നെ ഫിഞ്ചസ്, അമേരിക്കൻ, ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ഉണ്ട് ഇവിടെ, കോക്ടെയിൽ, ജാവ തുടങ്ങിയ ഒട്ടനെ 15-20 വെറൈറ്റി പക്ഷികളുണ്ട്. ഓരോന്ന് എടുത്തു പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ 15-20 വെറൈറ്റി പക്ഷികൾ ഇതിലുണ്ട്. അതിൽ ചെറിയ പക്ഷികളൊക്കെ ഇവിടെ തന്നെ കൂട് കെട്ടി സ്വന്തം കൂട് വെച്ച് അതിൽ മുട്ടയിട്ട് വിരിയിക്കുന്നുണ്ട്. പക്ഷേ വലിയ പക്ഷികളൊന്നും തന്നെ ഇവിടെ മുട്ടയിടാനുള്ള അന്തരീക്ഷം ഇല്ല. അത് മാത്രമല്ല, അതല്ല, വലിയ പക്ഷികളൊക്കെ സെമി അഡൾട്ടാണ്. അത് മുട്ടയിടാനുള്ളൊരു പ്രായമായിട്ടില്ല. പ്രായമായ അഡൾട്ടിനെയൊക്കെ ഞങ്ങൾ ബ്രീഡിംഗ് സെക്ഷനിലാണ് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് മുട്ട വിരിയുന്നുണ്ട്, മുട്ടയിടുന്നുണ്ട്, മുട്ട വിരിയുന്നുണ്ട്. വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിലേക്ക്, ഈ എവിയരിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് പതിവ്. എല്ലാ കിളികൾക്കും വേണ്ടി ഞങ്ങളിവിടെ ബ്രീഡിംഗ് ബോക്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പരമാവധി വൈകുന്നേരമാകുമ്പോൾ ഒരു 7 ശേഷം എല്ലാവരും കൂടാണെയും, പക്ഷേ അത് മുട്ടയിടാൻ വലിയ കിളികൾ അത് ഉപയോഗിക്കുന്നില്ല, ചെറിയ കിളികൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരിനം താഴെ കാണുന്ന ഒരിനം, ഇതൊരു ബട്ടൺ കോയിൽ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. എനിക്ക് തോന്നുന്നത് ഒരു
ഞങ്ങൾ കേട്ട് വന്ന് കണ്ടുവരുന്ന കാട വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫാമിലി, ആ ഫാമിലിയിൽ വരുന്ന ടൈപ്പാണിത്. പക്ഷേ ഇത് വളരെ റെയർ ഐറ്റമാണ്, അതും നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളല്ല. അത് ഇതൊരു മിനിമം ഹൈറ്റിലേ പറക്കുകയുള്ളൂ. ഈ കാണുന്ന സൈസാണ് അതിൻ്റെ മാക്സിമം സൈസ്. കാടവർഗത്തിൽപ്പെടുന്നത് ഇതിൽ ഒന്നുകൂടി വലുതാവും. ഇത് ഇതിൻ്റെ പരമാവധി വലുപ്പമാണിത്. ഇത് നിലത്തവിടെയൂടെയുള്ള ഭക്ഷണ വേസ്റ്റുകളൊക്കെ കൊത്തിത്തിന്ന് മാക്സിമം ഞങ്ങളെ ഇത് ശുദ്ധീകരിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കുന്നൊരു വിഭാഗമാണിത്. ഇത് കീഴെ തന്നെ താഴെ തന്നെ മുട്ടയിടും. അത് ഞങ്ങളെടുത്ത് ഞങ്ങളത് ഇതിലേക്ക് ഇൻക്യുബേറ്ററിലേക്ക് മാറ്റും. അവിടെ നിന്ന് 18 ദിവസം എടുക്കും അത് വിരിയാൻ. ആ സമയം കൊണ്ട് അത് വിരിഞ്ഞ് കുറേ കുട്ടികളെ ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്കതിൻ്റെ. ഇത് സൺകോണൂർ വിഭാഗത്തിൽപ്പെട്ട പക്ഷിയാണ്. ഇത് ഞങ്ങളെ നല്ല വിദേശത്ത് നിന്ന് വരുന്നതാണ്. US, UK തുടങ്ങിയ രാജ്യങ്ങളിലുള്ള പക്ഷിയാണിത്. ഇതാണ് ഇവിടെ വന്ന ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാരുമായിട്ട് ഇടപഴകുന്നത്. അപ്പോൾ പക്ഷികളുമായിട്ട് ഇടപഴകാനും പക്ഷികളെ പറ്റി മനസ്സിലാക്കുവാനും പക്ഷികളെ സ്നേഹിക്കുന്നവർ അല്ലാത്തവരും എല്ലാവരും ഒരു സമയം പോകാൻ വേണ്ടി ഇവിടെ വരാം. ഏത് സമയത്തും ഇവിടെ വരാം. വൈകുന്നേരം 5:30 വന്നാലും നന്നായിരിക്കും. കാരണം 5:30 ശേഷം ഈ പക്ഷികളൊക്കെ കൂടണയുന്ന ഒരു മൂഡിലായിരിക്കും. അപ്പോൾ അതിനൊന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം 5:30 ഇവിടെ എത്തിയാൽ എല്ലാവർക്കും എപ്പോഴും സ്വാഗതമാണ്. ഇവിടെ നിങ്ങളൊക്കെ വന്ന് കുട്ടികളൊക്കെ വന്ന് ഇത് ആസ്വദിക്കുന്നതും പക്ഷികളുമായിട്ട് ഇടപഴകുന്നതുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഇതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് 4-5 ടൈപ്പ് ഭക്ഷണങ്ങളാണ് ഇതിനിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാലത്ത് അതിനൊരു എഗ് ഫുഡ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അതായത് മുട്ടയടക്കം, കോഴിമുട്ട അടക്കം അടങ്ങിയിരിക്കുന്ന, അതിനോടൊപ്പം വിറ്റാമിൻ മിനറൽസ് തുടങ്ങിയ കുറേ കാര്യങ്ങൾ ചേർത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിർമ്മിക്കുന്നതാണത്. അത് നൽകും എല്ലാത്തിനും. അതിൽ നിന്ന് ആവശ്യത്തിനുള്ള കാൽസ്യം അതിന് ലഭിക്കും. അതിനുശേഷം പയറുവർഗ്ഗങ്ങൾ, ഇതവിടെ പയറുവർഗ്ഗങ്ങളുണ്ട്, അത് മുളപ്പിച്ചും പുഴുങ്ങി മുളപ്പിച്ചും അതിന് നൽകും. വളരെ ആരോഗ്യപ്രദമായ ഒരു സാധനമാണ്. ഒക്കെ നമുക്ക് അതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പറ്റുന്ന അത്രയും വൃത്തിയിലും വെടിപ്പിലും ആ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞ മാതിരി അത് വളരെ ഹൈജീനിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുകൊണ്ട് തന്നെ ഇത് ഇതിന് തയ്യാറാക്കുമെന്ന് തന്നെ ഇതിൽ നിന്നും ഇവരുടെ ശ്രീജിത്തിൻ്റെ മകൻ ആര്യൻ അതിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാറുണ്ട്. അത്രത്തോളം മനുഷ്യന് പോലും കഴിക്കാൻ വൃത്തിയുള്ള അത്രത്തോളം വൃത്തിയിലാണ് ഇതിനും പക്ഷികൾ എന്ന വകഭേദം ഞങ്ങൾ ഇതുവരെ വരുത്തിയിട്ടില്ല. അതിനുശേഷം അതിന് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇത്യാദികൾ നൽകും. ഉച്ചയോടെ അതിന് സീഡ്, ചെറിയ പക്ഷികൾക്ക് പ്രത്യേകമാണ്, വലിയ പക്ഷികൾക്ക് മറ്റൊരു തരത്തിൽ, അങ്ങനെ സീഡുകളാണ് നൽകുക. ഇതാണ് ഇതിൻ്റെ ഭക്ഷണ രീതികൾ. അതോടൊപ്പം തന്നെ മരുന്നുകൾ, ചില മരുന്നുകൾ അതിന് കൊടുക്കേണ്ടതായി വരും. അത് ആയുർവേദം ഉണ്ടാവും, അലോപ്പതി ഉണ്ടാവും, ഹോമിയോ ഉണ്ടാവും. കുറേ ഡോക്ടേഴ്സും ഉണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ. പിന്നെ കുറേ ഭാഗം ഞങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെ പഠിച്ചുകൊണ്ട് ഇതിനെന്ത് വേണം, അതിൻ്റെ അസുഖങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സിച്ച് വരികയാണ് ചെയ്യുന്നത്. അത് കുറേയേറെ ഫലപ്രദമാണ്. പക്ഷികൾക്കുള്ള ഒരു ചികിത്സ എന്ന് പറയുന്നത് കണ്ണൂർ കുറച്ച് കുറവാണ്. കണ്ണൂർ കുറച്ച് അതിന് പുറകോട്ടാണ്. മറ്റുള്ള പെറ്റ്സിനുള്ള ചികിത്സാ രീതികൾ മാത്രമാണ് കണ്ണൂർ കൂടുതലായിട്ടുള്ളത്. പക്ഷികളെപ്പറ്റി കൂടുതൽ അറിവുള്ളവർ ഞങ്ങൾ കണ്ടെത്താത്തതായിരിക്കാം, കുറവാണ് കണ്ണൂരിൽ. ഇവിടെ നോക്കിയാൽ ചെറിയ കിളികൾ സ്വന്തം നിലക്ക് കൂടുകെട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയുന്നത് കാണാൻ പറ്റും. ഇവിടെയാണ് അതിനാവശ്യമായ ചകരികൾ, മറ്റു സാധനങ്ങളൊക്കെ ഇവിടെ, നൂല് അതൊക്കെ ഇവിടെ ഓരോ പാത്രങ്ങളിലൊക്കെ ആയി വെച്ചിട്ടുണ്ട്. അതെടുത്തു കൊണ്ടുപോയി സ്വന്തമായി നിർമ്മിക്കുന്ന കൂടുകളാണിത്. അതിലൊക്കെ മുട്ടയുമുണ്ട്, കുട്ടികളുമുണ്ട്. ഇതൊക്കെ 2 ദിവസം മുന്നേ കൂട്ടിൽ നിന്ന് പുറത്തു വന്ന കൊച്ചു കിളികളാണ്, കുട്ടികളാണിതൊക്കെ. അത് വൈറ്റ് ഫിഞ്ചസിൻ്റെ കുട്ടികളാണത്. ഇത് ആമസോൺ എന്ന് പറയുന്ന പക്ഷിയാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. നന്നായിട്ട് വർത്തമാനം പറയുന്ന കിളിയാണിത്. നന്നായിട്ട് വർത്തമാനം പറയും. പക്ഷേ ഇതിപ്പോൾ വർത്തമാനം പറയുന്നത് ഹിന്ദിയാണ്. ഹിന്ദിയിലാണ് വർത്തമാനം പറയുക. ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഗുഡ് മോർണിംഗ്, ഹലോ എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും. അല്ലാത്ത സമയത്ത് കണ്ടിന്യൂസ് വർത്തമാനം പറയും, ചിരിക്കുന്നുണ്ടാവും. പക്ഷേ അതിനൊരു മൂഡിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ സംസാരം. ഇത് ഒരു ആദ്യത്തെ സംരംഭമായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 2 മാസം എടുത്തു ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. കാരണം ഇതിൻ്റെ പ്രവൃത്തിയിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതെ വളരെ ശ്രദ്ധയോടെ ചെയ്തൊരു കാര്യമാണിത്. കുറേ ജീവനാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരാത്ത രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഇത് നിർമ്മിച്ചത് ഞങ്ങളെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു ടീം വർക്കായിരുന്നു. ടീം വർക്കിലൂടെ പൂർത്തിയാക്കിയായിരുന്നു ഇത്.
അത് നല്ല രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ ഹൈജീനിക്കായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തതും ചെയ്തു വരുന്നതും. ജീവനക്കാരുണ്ട്, ഇവിടെ രണ്ട് മൂന്ന് ജീവനക്കാരുണ്ട്. അവർ കാലത്തും വൈകിട്ടും രാത്രിയുമായി ഇതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാസിച്ചേട്ടനും കുടുംബവും ഈ ഒരു പക്ഷി സങ്കേതം വളരെ വൃത്തിയോടും വെടിപ്പോടും കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന സന്ദർശകരോട് ചാർജുകളൊന്നും ഈടാക്കുന്നില്ല. പിന്നെ നമ്മൾ ഇവിടെ വരുന്ന സന്ദർശകരുടെ ഒരു ശ്രദ്ധയ്ക്ക്, അതായത് 5 മണിക്ക് മുന്നേ ആയിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം വരികയാണെങ്കിൽ പക്ഷികൾ കൂടണേന്ന് കാരണം നമുക്ക് പക്ഷികളായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരം ആ സമയത്ത് വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പറ്റുന്നതും ഒരു 5 മണിക്ക് എങ്കിലും ഇവിടെ, അതായത് ഈ പക്ഷി സങ്കേതത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. ഈ കാണുന്നതാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. ഇത് കുഞ്ഞാണ്. ഇനി ഞങ്ങൾക്ക് അടുത്ത സെക്ഷനായ ബ്രീഡിംഗ് സെക്ഷനിലേക്ക് പോകാം. അവിടെ സന്ദർശകർക്ക് പരിമിതികളുണ്ട്, കാരണം അവിടെ ഇരിക്കുന്ന പക്ഷികൾ മുട്ടകളും പക്ഷിക്കുഞ്ഞുകളാണ്. അപ്പോൾ പക്ഷികൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ആളുകളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാത്തത്. അപ്പോൾ നമുക്ക് ആ നമ്മുടെ ബ്രീഡിംഗ് സെക്ഷനിലെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. ഇത് ഞങ്ങൾ ആര്യൻ സേവേരിയോട് ബന്ധപ്പെട്ട ബ്രീഡിംഗ് സെക്ഷനാണ്. ഇതിൽ കാണുന്നത് വിവിധ ഇനം ആഫ്രിക്കൻ ലവ് ബേഡ്സാണ്. ഇതൊക്കെ ഇവിടെ വിരിഞ്ഞു വന്ന കിളികളാണ്. ഇതിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും, കൊടുക്കാതിരിക്കില്ല. ആവശ്യക്കാർ പക്ഷിയെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ചെറിയ കുടുംബ വീട്ടുകാർ കുട്ടികളൊക്കെ വരും, അപ്പോൾ അവർക്ക് വേണ്ടി സെയില് ആയിട്ട് തന്നെ ചെയ്യുന്നതാണത്. ഇത് ബ്രീഡിംഗ് സെക്ഷൻ്റെ മറ്റൊരു വിഭാഗമാണ്. ഇവിടെ കൂടുതലായിട്ടുള്ളത് സ്മോൾ കണ്ണൂറാണ്. ഗ്രീൻ ചിക്ക്, പൈനാപ്പിൾ കണ്ണൂർ ഇത്യാദികളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഈ ബ്രീഡിംഗ് സെക്ഷനിലുള്ളത് സ്മോൾ കണ്ണൂർ വിഭാഗത്തിൽപ്പെട്ട പക്ഷികൾ. ഇത് നമ്മുടെ ബ്രീഡിംഗ് സെക്ഷനിലെ ഒരു ഭാഗമാണ്. ഇതിൽ പൂർണ്ണമായും സൺകണ്ണൂർ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതാണ് കൂടുതലായിട്ട് ബ്രീഡിംഗ് ചെയ്യുന്നത്. സൺകണ്ണൂർ വിഭാഗത്തിൽപ്പെട്ട പക്ഷികൾ ഓരോ പേർ ഓരോ കൂടുകളിൽ അതിന് ബ്രീഡിംഗ് ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ കൗതുകകരമായ കാര്യങ്ങളാണ് ഇവിടെ വന്നാൽ കാണാൻ പറ്റുക. കുട്ടികളെ മുട്ടയിട്ടതും കുട്ടികൾ വിരിഞ്ഞ കുട്ടികൾ അതൊക്കെ കാണാൻ സാധിക്കും ഇവിടെ വന്നാൽ. പൊതുവെ ഇവിടെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അലൗഡ് എന്നല്ല, എന്നിരുന്നാലും താല്പര്യമുള്ള കുട്ടികൾക്ക് ഇതൊക്കെ ഞങ്ങൾ വിശദീകരിച്ച് കൊടുക്കാറുണ്ട്. ഇത് മുട്ടയിടുന്ന സമയമാകുമ്പോഴേക്കും പക്ഷികളൊക്കെ വളരെ അഗ്രസീവായിരിക്കും, ഞങ്ങളെ ആക്രമിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുന്നത്. ഇത് ഇതിൽ മുട്ടയുണ്ട്, മുട്ട കാണാം. സൺകണ്ണൂറിൻ്റെ മുട്ടയാണിത്. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.